സാധാരണ എല്ലാ കാറുകളിലും ഉള്ള സ്റ്റിയറിംഗ് റിട്ടേണബിലിറ്റി മെക്കാനിസത്തിന്റെ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് വെർഷനാണ് ഇതായി കാണുന്ന ഈ സ്റ്റിയറിംഗ്. ഞാനിപ്പോൾ ഓടിക്കുന്നത് പുതിയ സ്വിഫ്റ്റ് 2021 മോഡൽ, കൂടുതൽ പവർഫുള്ളായ, കൂടുതൽ എന്താ പറയുന്ന, കൂടുതൽ മൈലേജ് ഒക്കെ ഉള്ള പുതിയ ന്യൂ 2021 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഇതിന്റെ പവർ വ്യത്യാസം നമുക്കിപ്പോൾ ഓടിക്കുമ്പോൾ തന്നെ അറിയാം, 83 PS ആയിരുന്നത് ഇപ്പോൾ 90 PS ആണ്. ആ ഒരു 90 PS പവർ വ്യത്യാസം എനിക്കിപ്പോൾ ഓടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രൈറ്റ് റോഡിലാണ് ഇപ്പോൾ ഓടിക്കുന്നത്, സ്ട്രൈറ്റ് റോഡിൽ ഓടിച്ചാലേ അത് ശരിക്കും മനസ്സിലാവുകയുള്ളൂ. എന്നാലും കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട്, ശബ്ദം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. നമസ്കാരം, പവർ മോട്ടറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സ്വിഫ്റ്റിൻ്റെ 14 മാറ്റങ്ങൾ, 2021 പുതിയ മോഡലിൽ വന്നിരിക്കുന്ന 14 മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു റെസ്പോൺസ് അതിന് കിട്ടി. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ വണ്ടി എത്തിയിരിക്കുകയാണ്, നിങ്ങൾക്ക് വരുന്ന വാക്ക് ഞാൻ പാലിക്കുകയാണ്. അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടു തുടങ്ങാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഇനി ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനമായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ റിവ്യൂവിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കംപ്ലീറ്റ് ഡെമോ ഞാൻ ചെയ്യുന്നില്ല. പുതിയ സ്വിഫ്റ്റും ഇതിന് തൊട്ട് മുമ്പ് വന്നിരുന്ന 2020 മോഡലൊക്കെ വന്നിരുന്ന സ്വിഫ്റ്റിലും തമ്മിലുള്ള മാറ്റങ്ങൾ മാത്രം, പിന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, 2005 ആദ്യമായിട്ട് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ ഇറങ്ങുന്നത്. പിന്നീട് 2007 അതിൻ്റെ ഡീസൽ വെർഷൻ വന്നു. പിന്നീട് 2011 അതിൻ്റെ സെക്കൻഡ് മോഡൽ വന്നു, ഫുൾ മോഡൽ ചേഞ്ച്, സെക്കൻഡ് ജനറേഷൻ വന്നു. പിന്നീട് 2018 തേർഡ് ജനറേഷൻ വരുന്നത്. ആ തേർഡ് ജനറേഷൻ്റെ ഒരു ഫേസ് ലിഫ്റ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. സോ ഇതിൽ 2020 മോഡലിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഗ്രില്ലാണ് വ്യത്യാസം. ഗ്രില്ലിൽ വിത്ത് ഒരു ക്രോം ആക്സെൻറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രോം ആക്സെൻറ്റ്, പിന്നെ ആ ഒരു ഗ്രില്ലും മാറിയിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ ഡിസൈൻ ഇതായിരുന്നില്ല, വേറൊരു ഡിസൈനായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ പറയത്തക്ക വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു ഗ്രില്ലിന് മരുതി കൊടുത്തിരിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടി ക്രോസ് മെഷീൻ എന്നാണ് ഈ ഒരു ഗ്രില്ലിന് മരുതി കൊടുത്തിരിക്കുന്ന പേര്. പിന്നെ ഉള്ളത് ഹെഡ് ലാമ്പും പിന്നെ ഫോഗ് ലാമ്പ് വരുന്ന ഭാഗങ്ങളൊക്കെയാണ്. ഇത് VXA വേരിയൻ്റ് ആണ് കേട്ടോ, എനിക്ക് VXA വേരിയൻ്റ് ആണ് കിട്ടിയത്. ഈ ഒരു VXA വേരിയൻ്റ് ഉള്ളതും പിന്നെ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇസ്രക്സയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതും അല്ലെങ്കിൽ ഇസ്രക്സൈ പ്ലസിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതും കൂടി ഞാൻ വീഡിയോയിൽ ഞാൻ കാണിക്കുക. ഏതായാലും ഈ ഒരു സ്പോട്ടി ക്രോസ് മെഷീൻ മാത്രമാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പറയത്തക്ക പ്രധാനമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീൽ കപ്പാണ് ഉള്ളത്. VXA ഇസ്രക്സൈ ഇസ്രക്സൈ പ്ലസ് ഒക്കെ വരുമ്പോൾ അലോയ്സ് വരും. ഇസ്രക്സൈയിൽ നോർമൽ അലോയും, ഇസ്രക്സൈ പ്ലസ്സിൽ പ്രസിഷൻ കട്ട് ടു ടോൺ ഡ്യുവൽ ടോൺ അലോയ്സ് ആയിരിക്കും വരിക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന തരത്തിലുള്ളത്. പിന്നെ പുതിയ സ്വിഫ്റ്റിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിററാണ്. കീ സിങ്ക്രോണൈസ്ഡ് ഓട്ടോ ഫോൾഡബിൾ മിറർ അവൈലബിൾ ആണ്. നമ്മൾ കീ ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മിറേഴ്സ് ഫോൾഡ് ആവുകയും അൺലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മിറേഴ്സ് അൺഫോൾഡ് ആവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. അത് നമ്മുടെ ഡിസയറിലും മറ്റുമൊക്കെ നേരത്തെ വന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഇപ്പോൾ പുതിയതായിട്ട് സ്വിഫ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയറിലേക്ക് വരാം. റിയറിലേക്ക് വന്നാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, അതൊക്കെ സെയിം തന്നെയാണ്. എക്സ്റ്റേണലായിട്ട് കാണാൻ ഭാഗത്തിനുള്ള മാറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് റിയർ ഭാഗത്തോ മറ്റൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ഇൻറ്റീരിയറിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വന്നാൽ ഫുൾ ബ്ലാക്ക് ആണ് ഇൻറ്റീരിയേഴ്സ്. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ഇസ്രക്സൈ പ്ലസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ക്രൂയിസ് കൺട്രോൾ കൂടിയൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു മോഡലിൽ ക്രൂയിസ് കൺട്രോൾ ഇല്ല, VXA ഇല്ല. ഇസ്രക്സൈ പ്ലസ്സിലേക്ക് ക്രൂയിസ് കൺട്രോൾ ഉണ്ടായിരിക്കും. അതുപോലെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ളൊരു ഫംഗ്ഷൻ കൂടി നമ്മുടെ പുതിയ സ്വിഫ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സിഗ്നലിലേക്ക് എത്തുമ്പോൾ നമ്മൾ ബ്രേക്ക് കൂട്ടി അല്ലെങ്കിൽ ക്ലച്ച് കൂട്ടി ന്യൂട്രലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവുകയും പിന്നീട് വീണ്ടും ക്ലച്ച് കൂട്ടുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്നൊരു ടെക്നോളജിയാണ് ഈ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്. ഹൈബ്രിഡ് വണ്ടികളിൽ മാത്രമാണ് സാധാരണയായിട്ട് അത് കൊടുക്കാറുള്ളത്. എന്നാൽ പോലും പുതിയ സ്വിഫ്റ്റിൽ മാരുതി അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹൈബ്രിഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് അല്ല കേട്ടോ, നോർമൽ വണ്ടി തന്നെയാണ്, പക്ഷേ ഹൈബ്രിഡ് അല്ല. പിന്നെ നമുക്ക് ഇൻറ്റീരിയറിൽ മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ്. ഇത് പക്ഷേ VXA ആണ്. ഇസ്രക്സൈ പ്ലസ് വേരിയൻറ്റിലൊക്കെ, അതായത് ഒരു
കളർ ഡിസ്പ്ലേ ആയിരിക്കും എം ഐ ഡി കളയുടെ ടി എഫ് ടി ഡിസ്പ്ലേ ആയിരിക്കും ഇവിടെ വരിക. നമ്മൾ ഡിസൈറിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു ഫീച്ചർ. ആ ഒരു ഫീച്ചർ ഇപ്പോൾ പുതിയതായിട്ട് സ്വിഫ്റ്റിലും നമുക്ക് അവൈലബിൾ ആണ്. ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം ഈ വി എക്സ് ഐ മോഡലിലേക്ക് വന്നിരിക്കുന്ന ഒരു മ്യൂസിക് സിസ്റ്റം ആണ്. ഇസ്രക്സ് ഐ പ്ലസ്സിലൊക്കെ നേരത്തെ വന്നിരുന്ന പോലെ തന്നെ സ്മാർട്ട് പ്ലസ് സ്റ്റുഡിയോ സിസ്റ്റം ഉണ്ട്. വി എക്സ് ഐയിൽ ഈ ഒരു മോഡൽ ആയിരുന്നില്ല. വി എക്സ് ഐയിൽ ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ സിസ്റ്റം ആണിത്. ഇതിന് പറയുന്നത് ഫെതർ ടച്ച് ഓഡിയോ സിസ്റ്റം എന്നുള്ളതാണ്. ഇത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. സോ ഇതാ ഇവിടെ വോളിയം ബട്ടൺസ് ഒന്ന്, പ്ലസ് മൈനസ്, റേഡിയോ, മീഡിയ സെറ്റപ്പ്, ഇങ്ങനെ പല ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് റേഡിയോയുടെ ഓക്കെ, ഞാൻ തൽക്കാലം ഒന്ന് മ്യൂട്ട് ചെയ്യാണ്. എനിവേ, ഇതാണ് പുതിയ ഫെതർ ടച്ച് ഓഡിയോ സിസ്റ്റം എന്ന് പറയുന്നത്. റേഡിയോ, മീഡിയ, ദെൻ സെറ്റിങ്സ്, സെറ്റിങ്സിലേക്ക് കിടക്കാം. ദെൻ ബാക്ക് അടിക്കാനായിട്ട് ഇവിടെയാണ്. അപ്പോൾ ഈ സിസ്റ്റമൊക്കെ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം, വളരെ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ബട്ടണിൽ ഹാർഡ് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് പ്രസ് ചെയ്ത് നമുക്ക് എന്താ പറയുക, ഫെതർ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി എന്ത് കാര്യത്തിനും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇൻറ്റീരിയറിലെ വേറെ മാറ്റങ്ങൾ പറയാനായിട്ട് വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നല്ല, ഒന്ന് എം ഐ ഡി ആയിരുന്നു, മറ്റൊന്ന് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് സ്വിച്ച്. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് എന്നുള്ളൊരു ഫീച്ചറാണ്, അത് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനുള്ളൊരു സ്വിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഫെതർ ടച്ച് ഓഡിയോ സിസ്റ്റം. പിന്നെ നേരത്തെ ഇസ്രക്സ് ഐ പ്ലസ് മുതലായിരുന്നു നമ്മുടെ ടച്ച് സ്ക്രീൻ വന്നിരുന്നത്. ഇപ്പോൾ അത് ഇസ്രക്സ് ഐ തൊട്ട് അവൈലബിൾ ആണ്. പക്ഷേ ഇസ്രക്സ് ഐയിൽ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഉണ്ടാവില്ല. ഇസ്രക്സ് ഐ പ്ലസ്സിൽ മാത്രമേ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻറ്റീരിയേഴ്സിൽ നമുക്ക് സാധാരണ പോലെയൊക്കെ തന്നെയാണ്, ബ്ലാക്ക് കളറാണ് മൊത്തത്തിലൊരു ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ്, പിന്നെ ആക്സറി സോക്കറ്റ്, മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് എന്നീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് എൻജിൻ ഒന്ന് തുറന്നു നോക്കി കാണാം. എൻജിനിലാണ് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എൻജിനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻജിൻ ബേക്ക് ഒന്ന് കാണിക്കാം. പക്ഷേ എൻജിൻ ബേയിൽ കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ച് പുറത്തുനിന്ന് മനസ്സിലാക്കാൻ പാകത്തിനുള്ള സംഗതികളൊന്നുമില്ല. എൻജിൻ ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്ത് തന്നെയാണ്, എൻജിൻ്റെ അകത്ത് തന്നെയാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. എന്നാലും ഞാൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറഞ്ഞുതരാം. ഇതാണ് സ്വിഫ്റ്റിൻ്റെ, പുതിയ സ്വിഫ്റ്റിൻ്റെ എൻജിൻ ബേ എന്ന് പറയുന്നത്. എൻജിൻ ബേയിൽ നമുക്ക് പഴയ സ്വിഫ്റ്റുമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു പച്ച കളർ ഒരു ചെറിയൊരു ഹോസ് പോകുന്നുണ്ട്, ഒരു കേബിള് പോകുന്നുണ്ട്. ഇത് കാറ്റലിറ്റിക് കൺവെർട്ടറിലേക്കാണ് പോകുന്നത്. മീൻസ് അതൊരു പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സെൻസറാണത്. ആ കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഏത് കാറ്റലിറ്റിക് കൺവെർട്ടറിലേക്ക് അത് കണക്ട് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും. എനിവേ, നമുക്ക് എൻജിൻ്റെ ബാക്കി പ്രത്യേകതകൾ നോക്കാം. ബി എസ് സിക്സ് 1.2 ലിറ്റർ എഞ്ചിനാണ്, 1197 സി സി. പഴയ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അത് 83 പി എസ് ആയിരുന്നു പവർ ഉണ്ടായിരുന്നത്. പുതിയത് 89.7 അഥവാ 90 പി എസ് പവറാണ് വന്നിരിക്കുന്നത്. പിന്നെ ടോർക്കിനകത്ത് വ്യത്യാസമൊന്നുമില്ല, 113 ആയിരുന്നത്, ഇപ്പോഴും 113 NM തന്നെയാണ്, ന്യൂട്ടൺ മീറ്റർ തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ മൈലേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. മൈലേജ് ഇപ്പോൾ 23.2 മാനുവലിൽ, ഏജിഎസിലാണെങ്കിൽ 23.76 ഏജിഎസിൽ ഒരല്പം മൈലേജ് കൂടുതലുണ്ട്, അത് വേറെ ഒന്നുമല്ല. ഏജിഎസിൽ ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും ഗിയേഴ്സ് ഷിഫ്റ്റ് ആവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയേഴ്സ് ഷിഫ്റ്റ് ആവുന്നതിൻ്റെ റേഷ്യോയും മറ്റുമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് മൈലേജ് ഒരല്പം കൂടുതൽ കിട്ടുന്നത്, അതുകൊണ്ടാണ് ഒരല്പം മൈലേജ് കൂടുതൽ കിട്ടുന്നത്. ഈ ഒരു എഞ്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പുതിയ സ്വിഫ്റ്റിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി ആണ്. വി വി ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേരിയബിൾ വാൽവ് ടൈമിംഗ് എന്നാണ്. സാധാരണയായിട്ട് ഒരു എന്താ പറയുക, ഒരു ടൈമിംഗ്, കൃത്യമായിട്ടുള്ളൊരു ടൈമിൽ വാൽവ് ഓപ്പൺ ചെയ്യും, ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ വണ്ടിയുടെ മൈലേജും പവറൊക്കെ നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ സാധാരണയായിട്ട് ഒന്നുകിൽ ഇൻടേക്ക് വാൽവിലോ അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൽവിലോ ഏതെങ്കിലും ഒരു വാൽവിൽ മാത്രമായിരിക്കും സാധാരണ ഒരു മാറ്റങ്ങൾ വരുത്താറുള്ളത്. പക്ഷേ പുതിയ സ്വിഫ്റ്റിൽ അത് രണ്ട് വാൽവുകളിലും, ഇൻടേക്കിലും എക്സോസ്റ്റിലും, അങ്ങനെ രണ്ട് വാൽവുകളിലും ഈ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡ്യുവൽ വി വി ടി എന്ന് പറയുന്നത്. പിന്നെ ഡ്യുവൽ ജെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്യുവൽ ജെറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു സിലിണ്ടറിലേക്ക് ഒരു പെട്രോൾ ഇഞ്ചക്ടറാണ് കൊടുക്കാറുള്ളത്. ഇവിടെ ഒരു സിലിണ്ടറിലേക്ക് രണ്ട് പെട്രോൾ ഇഞ്ചക്ടേഴ്സ് ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് പെട്രോൾ ഇഞ്ചക്ട് ചെയ്യുന്ന അളവിനകത്ത് വ്യത്യാസമില്ലെങ്കിലും പെട്രോൾ ഇഞ്ചക്ട് ചെയ്യുന്ന ആ ഒരു നമ്പേഴ്സ് കൂട്ടി കൂടുതൽ ആറ്റം വേസ്റ്റ് ചെയ്ത്, അതായത് കൂടുതൽ ചെറിയ പാർട്ടിക്കിൾസായിട്ട് കൂടുതൽ നമ്പേഴ്സ് പെട്രോൾ ഇഞ്ചക്ട് ചെയ്യുകയാണ്. പെട്രോൾ സ്പ്രേ ആക്കി ആണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പ്രേയുടെ ഓരോ ചെറിയ കണികകളും അതിനെ വീണ്ടും ചെറുതാക്കി എണ്ണം കൂട്ടി മൊത്തത്തിലുള്ള അളവ് സെയിം ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഓവറോൾ മൈലേജ്, ഓവറോൾ പവറെല്ലാം കൂടും, പൊല്യൂഷൻ കാര്യമായിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് പുതിയ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി എന്ന് പറയുന്നത്. ഇനി പുതിയ സ്വിഫ്റ്റിൽ വന്നിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ടെക്നോളജീസ് കൂടി പറയാനുണ്ട്. അതിലൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഡിസ്ക് ബ്രേക്ക്,
പിന്നെ ഡ്രം ബ്രേക്ക്. ഇതിൻ്റെ രണ്ടിൻ്റെയും വലിപ്പം കൂട്ടി, ഡിസ്കിൻ്റെ വലിപ്പം കൂട്ടി, ഡ്രമ്മിൻ്റെ വലിപ്പം കൂട്ടി. അതായത് 14 ഇഞ്ച് വീലുകൾക്ക് വെക്കാൻ പറ്റുന്ന പരമാവധി വലിപ്പമുള്ള ഡിസ്കും, പുറകിലെ ഡ്രമ്മിൻ്റെ വലിപ്പം 180 mm ആയിരുന്നത് 200 mm ആക്കിയിട്ടുണ്ട്. സോ അങ്ങനെ രണ്ട് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെയും എഫിഷ്യൻസി കൂട്ടിയിട്ടുണ്ട് ഫ്രണ്ടിലും റിയറിലും. ഇതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റിയറിംഗ് റിട്ടേണബിലിറ്റി മെക്കാനിസം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മളൊന്ന് സ്റ്റിയറിംഗ് തിരിച്ചു, സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞ ശേഷം വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റിയറിംഗ് തിരിച്ച് വന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു മെക്കാനിസം ഒട്ടുമിക്ക പ്രീമിയം കാറുകളിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് സ്വിഫ്റ്റിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് കാണിക്കാം. സോ ഇമ്പ്രൂവ്ഡ് സ്റ്റിയറിംഗ് റിട്ടേണബിലിറ്റി മെക്കാനിസം. നമ്മൾ സ്റ്റിയറിംഗ് വിട്ടിട്ട് നമ്മൾ പതുക്കെ വണ്ടി ഒന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺ പൊസിഷനിലേക്ക് തന്നെ വന്ന് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിൻ്റെ താഴെയും പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡുകളിലായിട്ട്, ഈ ഒരു സൈഡിലും പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും, രണ്ട് സൈഡുകളിലായിട്ട് ഒരു കവർ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു അണ്ടർ ബോഡി കവർ കൂടി കൊടുത്തിട്ടുണ്ട്. സോ എയറിൻ്റെ ഫ്ലോ കുറച്ചുകൂടി സ്മൂത്ത് ആക്കാനാണെന്നാണ് മാരുതി പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ്, വണ്ടിയുടെ അകത്തേക്കുള്ള നോയിസ് വളരെയധികം കുറയും എന്നുള്ളതാണ്. ആ ഇതൊന്ന് ഞാനൊന്ന് കാണിക്കാം. ഇത് എഞ്ചിന് താഴെ വരുന്ന കവറാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ എഞ്ചിൻ്റെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കാണാമായിരുന്നു. താഴെ നിന്നുള്ള സംഭവങ്ങളൊക്കെ മുകളിലേക്ക് അടിച്ചു കൊടുക്കുന്നു. ഇനി അതുണ്ടാവില്ല, താഴെ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ സൈഡിലും കവറിങ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ താഴെ കാണുന്നത് രണ്ട് സൈഡിലായിട്ട്, മെയിൻ ഫ്ലോറിൻ്റെ താഴെ രണ്ട് സൈഡിലായിട്ട് രണ്ട് കവറിങ്സ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്യാബിൻ്റെ അകത്തേക്ക് നോയിസ് പരമാവധി ഇനി മുതൽ കുറയും. അതുപോലെ മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, AGS മോഡലിൽ മാത്രം വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് ESP വിത്ത് ഹിൽ ഹോൾഡ്. ESP എന്ന് പറയുമ്പോൾ നമ്മൾ സഡൻ ടേൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സഡനായിട്ട് ലെയിൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി വെട്ടിക്കുമ്പോൾ വണ്ടി അണ്ടർ എന്താ പറയുക, അണ്ടർ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ഓവർ സ്റ്റിയറിംഗ്, അതായത് വണ്ടി കൺട്രോൾ വിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ESP, പിന്നെ കയറ്റത്തിൽ നിർത്തിയ ശേഷം രണ്ടാമത് എടുക്കുന്ന സമയത്ത് വണ്ടി പുറകോട്ട് ഇറങ്ങാതിരിക്കാനുള്ള ഹിൽ ഹോൾഡ്, അങ്ങനെ ഒരു ടെക്നോളജി. ഇത് രണ്ടും AGS വേരിയൻറ്റുകളിൽ, അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് വേരിയൻറ്റുകളിൽ മാത്രം നമുക്ക് സ്വിഫ്റ്റിൻ്റെ VXA തൊട്ട് ഈ പറയുന്ന രണ്ട് ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ZXA+ വേരിയൻറ്റിൽ 3 ഡ്യുവൽ ടോൺ കളറുകളും ലഭിക്കും. സോളിഡ് റെഡ് വിത്ത് മിഡ്നൈറ്റ് ബ്ലാക്ക്, മിഡ്നൈറ്റ് ബ്ലൂ വിത്ത് ആർട്ടിക് വൈറ്റ്, ആർട്ടിക് വൈറ്റ് വിത്ത് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നിങ്ങനെയാണ് 3 കളേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഒരു റിവ്യൂ വീഡിയോ, വലിയൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്നുമല്ല ചെയ്തത്. പ്രധാനമായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ മാത്രമാണ് ഞാൻ റിവ്യൂവിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.